ഇന്ന് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണ തിരുനാൾ ഭാരതത്തിന്റെ 74-ാം സ്വാതന്ത്ര്യ ദിനവും ഇരട്ടി മധുരമാണ്. സാധിക്കുന്നിടത്തോളം അതൊക്കെ ആസ്വദിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ മരിയഭക്തനായിരുന്നു ഇന്നലെ നമ്മുടെ സഹചാരിയായിരുന്ന വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവത്തിന്റെ അപ്പോസ്തലൻ. ഒരിക്കൽ ഒരു പ്രാർത്ഥനാവേളയിൽ വിശുദ്ധന് ലഭിച്ച ഒരു അനുഭവം ഇങ്ങനെയാണ്. ചുവന്ന ഒരു കിരീടവും വെളുത്ത കിരീടവും വഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യക, രക്തസാക്ഷിത്വത്തിന്റെയും വിശുദ്ധിയുടേതുമാണവ യഥാക്രമം. ഏത് വേണമെന്ന് അവൾ കോൾബയോട് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് രണ്ടും വേണം. രണ്ടും അവന് നൽകപ്പെട്ടു. പരിശുദ്ധ കന്യകയുടെ ജീവിതത്തിലെ എല്ലാ വിശ്വാസ സത്യങ്ങളും അവളെ സ്നേഹിക്കുന്ന അടുത്തനുകരിക്കുന്ന എല്ലാ മക്കൾക്കും ബാധകമാണ്. കാരണം അവൾ തിരുസഭയുടെ ഒരു അടയാളമാണ്. അവളുടെ സഹന വഴികളിലും വചനധ്യാനത്തിലും മഹത്വത്തിന്റെ സ്വർഗാരോപണത്തിലും നാം അവളോടൊപ്പം നടക്കും. ക്രിസ്തുനാഥൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നവയുടെ എല്ലാം ആദ്യ അനുഭവം പരിശുദ്ധ മറിയത്തിന് സ്വായത്തമാകുന്നു. നമ്മുടെ അമ്മയും ഗുരുനാഥയുമായി മറിയം. നാസി ഭീകരതകളുടെ തടങ്കൽ പാളയം കടന്നു വരുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. അതിപ്രശസ്തനായ ഒരു ജർമ്മൻ ചിന്തകനായിരുന്നു ഫ്രെഡറിക് നീച്ചെ. സ്വന്തം പരിമിതികളെയെല്ലാം കഠിനമായ അഭിനിവേശത്തോടും ആവേശത്തോടും മത്സരബുദ്ധിയോടും അതിജീവിക്കുന്ന അതിമാനുഷ്യരെ, ഓവർമാൻ, സൂപ്പർമാൻ എന്നിവരെ അദ്ദേഹം തന്റെ ചിന്താ പ്രപഞ്ചത്തിലൂടെ ആവിഷ്കരിച്ചു. സാധാരണയായി ജീവലോകത്തെ ഏറ്റവും അടിസ്ഥാന ചോദനയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ജീവിക്കാനുള്ള ഇച്ഛാശക്തിയാണ്, വിൽ ടു ലിവ്. എന്നാൽ ഈ ആശയത്തെ തിരുത്തിക്കൊണ്ട് നീച്ചെ പഠിപ്പിച്ചു, സമൂഹത്തിലും ജീവിതങ്ങളിലും അടിസ്ഥാനമായ പ്രചോദനം അധികാരം നേടാനുള്ള ഇച്ഛാശക്തിയാണെന്ന്, വിൽ ടു പവർ. സാധാരണയായി എല്ലാവർക്കും അവരുടെ അവസ്ഥകൾക്കൊത്ത സഹജമായ ഒരു ബലം ഉണ്ടാകും, ക്രാഫ്റ്റ് എന്ന് ജർമ്മനിൽ. അതിന് ജീവിത മത്സരം കൊണ്ട് സ്ഫുടം ചെയ്ത് കനം വരുത്തി അധികാരബലം, ജർമ്മനിൽ മാഹ്റ്റ് ആക്കണമെന്ന് നീച്ചെ പഠിപ്പിച്ചു. ഒരുപക്ഷെ നീച്ചെ പോലും ഉദ്ദേശിക്കാത്തൊരു വ്യാഖ്യാനം ഈ തത്വചിന്തയ്ക്ക് നൽകിയിട്ടാകാം നാസികൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള, അതിമാനുഷ്യരുടെ വംശമായി തങ്ങളെ തന്നെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ദശലക്ഷങ്ങളെ കൊന്നുതള്ളിയ നാസി മരണയന്ത്രം. വിൽ, ഇച്ഛാശക്തിയാണ് ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വാക്ക്. സ്വേച്ഛാപരമായി പ്രവർത്തിക്കുന്നവൻ ക്രമേണ ദൈവത്തെ തന്നെ തട്ടിമാറ്റും, തന്നെ തന്നെ ദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ആ ജൈത്രയാത്രയിൽ അവൻ സഹചരയും സഹജീവികളെയും സാഹചര്യങ്ങളെയും മെതിവണ്ടി പോലെ ഞെരിക്കും. അതിന്റെ ചക്രചാലികളിൽ മരണമുദ്രകൾ ബാക്കിയാകും. ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം എന്ന് ധ്യാനിക്കാൻ ഇന്ന് തന്നെയാണ് ഏറ്റവും ഉചിതമായ ദിനവും. നമ്മുടെ ജന്മഭൂമിയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ ലബ്ധിയുടെ വാർഷികാചരണമാണല്ലോ. എല്ലാ വാർഷിക ദിനത്തിലും നാം ചടങ്ങ് പോലെ ഓർക്കുകയും പിറ്റേ ദിവസം തന്നെ ചവറ്റുകൊട്ടയിൽ എറിയുകയും ചെയ്യേണ്ട ചില ചിന്തകളുണ്ടല്ലോ. അത് വർഷാവർഷം ആവർത്തിക്കുന്നു. ലോകഗതിയിൽ എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പല പൗരാണിക സങ്കല്പങ്ങളും കടമെടുത്ത് നീച്ചെയും പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു കർത്തവ്യം നിറവേറ്റുന്നതിലേക്കായി ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാടിൻ്റെ മാറുന്ന മുൻഗണനകളെക്കുറിച്ച്, മായുന്ന ബഹുസ്വരതയെക്കുറിച്ച്, നീറുന്ന അസഹിഷ്ണുതയെക്കുറിച്ച്, പലനാൾ പിറന്നാലും അടങ്ങാത്ത പട്ടിണിയെക്കുറിച്ച്, നഗരക്കുപ്പയിൽ തലചായ്ക്കുന്ന ബഹുജനത്തെക്കുറിച്ച്, മായാത്ത നീലനഖത്തിൽ മാത്രം കടിച്ചുതൂങ്ങി നിൽക്കുന്ന നമ്മുടെ നാണം കുണിയായ ഇലക്ഷൻ വഴികളെക്കുറിച്ച്, മറുനാടുകളിൽ ഊരിവിട്ടിറങ്ങി ഞെരുങ്ങുന്ന കയ്യാളന്മാരുടെ കാൽനടക്കെടുതികളെക്കുറിച്ച്, തട്ടിക്കുടയാൻ പോലും തികയാത്ത ചില്ലറകളാക്കി മാറ്റിയ നാരീ ജന്മങ്ങളെക്കുറിച്ച്, അവരുടെ മെയ്യിലെ ചോരപ്പാടിനെക്കുറിച്ച്, നൈമിഷിക പ്രഭ തൂകുന്ന നെടുനായകരെക്കുറിച്ച്, മായിക ശോഭയുടെ സാമ്രാട്ടുകളെക്കുറിച്ച്, ജനാധിപത്യമെന്ന കട്ടിച്ചട്ടമിട്ട ഫലിത പുസ്തകത്തെക്കുറിച്ചൊന്നും തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യമുണ്ടായാൽ പോരാ, ജാഗ്രതയും വേണമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അനിയന്ത്രിതമായ നിയമരാഹിത്യമല്ല സ്വാതന്ത്ര്യം. സ്വന്തം ഇച്ഛയെ ദൈവേച്ഛയുമായി ക്രമപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മറിയം അതാണ് ചെയ്തതും. ഫിയാത്ത് വോളുന്താസ് തുവ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണല്ലോ ഹിതം, ഇച്ഛാശക്തി എന്നൊക്കെ നാം പറയുന്ന മഹിതമായ ആ മാനുഷിക ഗുണം. ഇന്ന് ദുരന്തമുഖങ്ങൾ പലതും മാറി മാറി മിന്നുന്നതുകൊണ്ട് നാം വോളണ്ടിയേഴ്സിനെ തേടാറുണ്ടല്ലോ. സ്വന്തം ഹിതത്തെ, വോളുന്താസ്, ഉന്നതമായ ഒരു വിളിയോട് അവരുടെ ഒരു ആവശ്യത്തോട് ചേർത്ത് വയ്ക്കുന്നവരാണ് വോളണ്ടിയേഴ്സ്. ദൈവത്തിന് വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട് എക്കാലത്തും. മറിയം ഫിയാത്ത് എന്നൊരു സംബന്ധം കൊണ്ട് നവസൃഷ്ടി നടത്തിയതുപോലെ ദൈവം വെളിച്ചം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞ അതേ വാക്ക് ഫിയാത്ത് ഉണ്ടാകട്ടെ, ഹീബ്രുവിൽ യേഹി, ജീവനും നിലനിൽപ്പും ഉണ്ടാകട്ടെ എന്ന്, പ്രകാശമുണ്ടാകട്ടെ എന്ന്.
നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ജീവനെ ഊട്ടിയുറപ്പിക്കുന്നുണ്ടോ? വെളിച്ചം വാരി വിതറുന്നുണ്ടോ? 2005 ഓഗസ്റ്റ് 15 ബെനഡിക്ട് പാപ്പ നടത്തിയ ഒരു വചന വിചിന്തനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് പിരിയാം. സ്വർഗാരോപണ തിരുനാൾ ഒരു ആനന്ദോത്സവമാണ്. ദൈവം വിജയിച്ചതിൻ്റെ, സ്നേഹം വിജയിച്ചതിൻ്റെ, അത് ജീവനെ വീണ്ടെടുത്തതിൻ്റെ. സ്നേഹം മരണത്തെക്കാൾ തീവ്രമെന്ന് തെളിയിച്ചു. ദൈവത്തിൻ്റെ ആ ശക്തി നന്മയിലും സ്നേഹത്തിലും തെളിഞ്ഞു. പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരകയറി. നമ്മുടെ ശരീരം യഥാർത്ഥ ദേവാലയം തന്നെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സ്വർഗം ഇനിയൊരു ദൂരക്കാഴ്ചയല്ല, നമുക്കായി ഒരു മാതൃഹൃദയം സ്വർഗത്തിൽ തുറന്നിരിപ്പുണ്ട്. അവളുടെ പുത്രൻ തുറന്നു വെച്ചതാണത്. ഇതാ നിന്റെ അമ്മ. അവളുടെ സ്തോത്രഗീതം പോലും ദൈവത്തിൻ്റെ മഹത്വം വർദ്ധമാനമാകട്ടെ എന്ന ഹൃദയ ജപമാണ്. സ്വയം ഉയർത്താനല്ല, ദൈവത്തെ ഉയർത്താനാണ് അവൾ ശീലിച്ചതും. ദൈവം മഹത്വപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം മഹത്വപ്പെടുമല്ലോ. പിന്നെ എന്തിന് ദൈവത്തെ കെട്ടിത്താഴ്ത്താനായി വിഫലശ്രമം നടത്തുന്നു? നമ്മുടെ സ്വാതന്ത്ര്യമെന്ന ജീവാംശത്തിൽ ദൈവം പടർന്നു കയറി അതിനെ വിസ്തൃതമാക്കുകയാണ്. നമ്മെ ഞെരുക്കിക്കളയുന്ന, ചുരുക്കിക്കളയുന്ന സ്വാർത്ഥമതിയായ സ്വേച്ഛാധിപതിയല്ല ദൈവം. ദൈവം നമ്മുടെ ജീവിതങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും കൂച്ചു വിലങ്ങിട്ട് പിടിച്ചിരിക്കുന്നവനാണ് എന്ന് പലരും കരുതുന്നുണ്ട്. ധൂർത്തപുത്രനും അങ്ങനെ കരുതിയിരുന്നു. എന്നാൽ പിതാവിൻ്റെ ഭവനത്തിൽ മാത്രമാണ് താൻ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നത് എന്ന് അവൻ പിന്നീട് തിരിച്ചറിയുന്നു. പിതാവിനെ ഉപേക്ഷിച്ച് അവൻ നേടിയതൊക്കെ തടവറകളായി തീർന്നു. ഒരു തിരിച്ചുവരവിന് മാത്രമേ അവൻ്റെ ജീവിത സൗന്ദര്യം വീണ്ടെടുക്കാനായുള്ളൂ. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തെ നമ്മുടെ ജീവിത തലങ്ങളിൽ നിതാന്ത സാന്നിധ്യമായി ഉയർത്തണം. പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ദൈവമഹത്വം തന്നെ വിളങ്ങി നിൽക്കണം. മറിയത്തിൻ്റെ സ്തോത്രഗീതം ദൈവവചനത്തിൽ വേരൂന്നിയ അവരുടെ വിശ്വാസാനുഭവമാണ്. അവൾ ദൈവവചനത്തോട് ഇണക്കം കാണിച്ചു, അതിൽ ജീവിച്ചു, തൻ്റെ ആത്മാവിൽ അതിന് പ്രവേശനം കൽപ്പിച്ചു നൽകി. അതിനാൽ അവൾ സംസാരിച്ചതൊക്കെ ദൈവവചനമായിരുന്നു. അവളുടെ ചിന്തയും വാക്കും പാട്ടുകളും വചനം മാംസമായി വാസമുറപ്പിച്ച ഭൗതിക ദേവാലയം മാത്രമല്ല, ദൈവം വിട്ടൊഴിയാത്ത അതിവിശുദ്ധിയുടെ ആരൂഢവുമായി അവളുടെ ജീവിതം. ടാഗോർ പറഞ്ഞു, മണ്ണിൽ നിന്ന് മരത്തിൻ്റെ വേര് അടർന്നു മാറുന്നതിനെ മരത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് നാം വിളിക്കാറില്ലല്ലോ. സത്യം നമ്മെ സ്വതന്ത്രരാക്കും, പക്ഷേ എല്ലാ സത്യങ്ങളും ആദ്യം നമ്മെ അലോസരപ്പെടുത്തുക തന്നെ ചെയ്യും.